ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി ഈസി ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈത്തപ്പഴം പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ നോമ്പിനൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ്. നമുക്കിപ്പോൾ നല്ല മഴയത്ത് നല്ല ചൂട് ചായയോടൊപ്പം കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പാതി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് മൈദയിലേക്ക് നമുക്കിനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഈത്തപ്പഴം മധുരം വരുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് ബാറ്ററിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ ധാരാളം കേട്ടോ. പിന്നെ ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഈയൊരു മിക്സ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒരു ബാറ്ററാക്കിയിട്ട് എടുക്കുക. ഒരുപാട് ലൂസാവരുത്, എന്നാൽ ഒരുപാട് ടൈറ്റും ആവരുത്. അങ്ങനത്തെ ഒരു നല്ലൊരു ബാറ്ററാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളൊക്കെ ഇല്ലാതെ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ഈത്തപ്പഴം ആവശ്യത്തിന് ഇതുപോലെ കുരുകളഞ്ഞിട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇത് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലോണം എണ്ണ ചൂടായെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഓരോ ഈത്തപ്പഴവും ബാറ്ററിൽ ടിപ്പ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക, ഒരുപാട് എണ്ണം ഒരേ സമയം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നല്ലോണം തിരിച്ചു മറിച്ചു വിട്ട് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാക്കുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമുക്കത് ഒരു ബാച്ച് അവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്കത് സെർവിങ് ബൗളിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ എല്ലാ ബാച്ചും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്.